ഹായ്, സഹദേവ് മാഷാണേയും. ഈ ഒരു ചിത്രമാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. A4 പേപ്പറിൽ തന്നെയാണ് വരക്കുന്നത്. ഈ ഒരു ചിത്രം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്തത്. നിങ്ങൾക്കത് കളറിൻ്റെ രൂപത്തിൽ വേറിയതും വ്യത്യസ്ത തരത്തിലൊക്കെ കളർ ചെയ്തെടുക്കാം. A4 പേപ്പറിൽ നമ്മളൊരു മധ്യബിന്ദു അടയാളപ്പെടുത്തുകയാണ്. പിന്നീട് പ്രൊട്രാക്ടറാണ്. പ്രൊട്രാക്ടറിൻ്റെ റേഡിയസ് നമുക്കറിയാം 5 സെൻറ്റിമീറ്ററാണ്. അവിടെ 0, 60, 120, 180 ഒരു വശത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത സൈഡിൽ വെക്കുമ്പോൾ നമ്മൾ 0, 180 മധ്യബിന്ദുവും കണക്കാക്കി തന്നെ വെക്കുക. 60, 120 മാർക്ക് ചെയ്യുക. പിന്നീട് അത് ചേർത്ത് വരക്കുക. അത് ചേർത്ത് വരക്കുമ്പോൾ 5 + 5 = 10 സെൻറ്റിമീറ്ററാണ് വരക്കുന്നത്. കാരണം പ്രൊട്രാക്ടറിൻ്റെ റേഡിയസ് സാധാരണഗതിയിൽ 5 സെൻറ്റിമീറ്ററാണ്. യെസ്. അതിനുശേഷം വീണ്ടും പ്രൊട്രാക്ടർ എടുത്ത് വെക്കുന്നത് ഇതാ, ആ രണ്ട് പോയിൻ്റ്, അതായത് മധ്യബിന്ദു, ഒരറ്റത്ത് മധ്യബിന്ദുവും മറ്റേ അറ്റത്ത് 0 ഡിഗ്രിയും, എന്നിട്ട് 60 ഡിഗ്രിക്ക് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ആ രണ്ട് അഗ്രഭാഗത്തു നിന്നുള്ള അകലം കൃത്യം 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഒരറ്റത്ത് 0 ഡിഗ്രിയും മറ്റേ അറ്റത്ത് മധ്യബിന്ദുവാണുള്ളത്, എന്നിട്ടാണ് നമ്മൾ 60 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആറ് ഭാഗത്തും മാർക്ക് ചെയ്യുകയാണ്. യെസ്. അതിനുശേഷം അത് ചേർത്ത് വരയ്ക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ വരച്ച വരയുടെ രണ്ടഗ്രഭാഗത്തു നിന്നും പുറത്തോട്ട്, ആ വരക്കുന്ന വരയുടെ ലെങ്തും 5 സെൻറ്റിമീറ്ററാണ്. കാരണം അതും നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ വക്ക് ഉപയോഗിച്ച് ചെയ്തതാണ്. യെസ്. അപ്പോൾ ഒരു ഘട്ടം ഒരു രണ്ട് പോയിൻ്റുകൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഒരേ സമയം രണ്ട് വരകൾ വരയ്ക്കാൻ പറ്റും, 5 സെൻറ്റിമീറ്ററിൻ്റെ താഴെയും മേലെയുമായിട്ട്. ഈ ഒരു വരയും കൂടെ വരക്കുമ്പോൾ അതൊരു സ്റ്റാറായി മാറിക്കഴിഞ്ഞു. യെസ്. വീണ്ടും പ്രൊട്രാക്ടർ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ വെച്ചതുപോലെ ഒരറ്റത്ത് മധ്യബിന്ദുവും മറ്റേ അറ്റത്ത് 0 ഡിഗ്രിയാണ്. വീണ്ടും നമ്മൾ 60 ഡിഗ്രിക്കാണ് മാർക്ക് ചെയ്യുന്നത്. 60 ഡിഗ്രി മാർക്ക് ചെയ്യുകയാണ്. 6 ഭാഗത്തും അതുപോലെ 60 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പ്രൊട്രാക്ടർ വെക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരറ്റത്ത് 0 ആണ്, മറ്റേ അറ്റത്ത് മധ്യബിന്ദുവാണ്. അപ്പോഴാണ് 60 ഡിഗ്രി ആ പോയിൻ്റ് തുല്യ അകലത്തിൽ വരിക. പിന്നീട് നമ്മളിപ്പോൾ പുതുതായി കിട്ടിയ രണ്ട് പോയിൻ്റുകൾ ചേർത്ത് വരക്കുമ്പോൾ ഇതുപോലെ ഒരു നേർരേഖയാണ് വരിക. ഈ ചിത്രത്തിലുള്ള ചിത്രം നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഒരു ഹെക്സഗൺ, ആ സ്റ്റാറിൻ്റെ പുറത്ത് ഒരു ഹെക്സഗണാണ് വരിക. അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ നമ്മൾ നേരത്തെ പല ചിത്രത്തിൻ്റെയും ബേസായി വന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി മാറ്റമുള്ളത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. യെസ്. ശരിക്കും CD മാർക്കർ കൊണ്ട് ഞാൻ വരച്ചത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ്. ഇത് പെൻസിൽ കൊണ്ടാണ് വരക്കുന്നത്. എല്ലാ വരയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും പെൻസിൽ കൊണ്ട് വരക്കുന്നത്. അതിൽ നമ്മൾ പെൻസിൽ കൊണ്ട് വരക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെയൊക്കെ നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്. ഈ കണ്ടോ, നമുക്ക് ഇങ്ങനെ വരക്കുമ്പോൾ ഒരു അർദ്ധവൃത്താണ് കിട്ടുക. എങ്ങനെയാണ് പ്രൊട്രാക്ടർ വെക്കുന്നത് ഒന്നുകൂടെ നോക്കിക്കോ. നമ്മൾ നേരത്തെ വെച്ചതുപോലെ ഒരറ്റത്ത് മധ്യബിന്ദുവും മറ്റേ അറ്റത്ത് 180 ആണ്. എൻ്റെ 0 മുതൽ 180 വരെ വരക്കുകയാണ് അർദ്ധവൃത്തൻ. എന്നിട്ട് അവിടത്തേക്ക് ജോയിൻ ചെയ്യാൻ വീണ്ടും ഒരു 60 ഡിഗ്രി, അതേ പ്രൊട്രാക്ടർ എന്ന് വെച്ചാൽ ആ വൃത്തത്തിൻ്റെ തുടർച്ചയായി തന്നെ വരുന്ന രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ ആ വൃത്തഭാഗം അർദ്ധവൃത്തവും കഴിഞ്ഞ് 60 ഡിഗ്രിയും കൂടെ വരുമ്പോൾ അത് 240 ഡിഗ്രിയിലേക്ക് വരും. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ 2/3 ആണ്, 2/3 ഭാഗമാണ് വന്നത്.
ഇപ്പോൾ ഇവിടെയൊന്നും നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നില്ല. കോമ്പസ് കൊണ്ട് കൃത്യമായിട്ട് വരക്കാൻ പറ്റാത്ത കുട്ടികൾക്കും കൂടെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള കോമ്പസ് ഉപയോഗിച്ച് ഈസിയിൽ വരക്കുകയും ചെയ്യാം. യെസ്. അപ്പോൾ ഇതാ ആ നാല് ഭാഗത്തെ വരക്കാൻ നിവൃത്തിയുള്ളൂ. 4 ഭാഗത്തും വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. A4 പേപ്പർ ആയതുകൊണ്ടാണ്, വലിയ പേപ്പറാണെങ്കിൽ നമുക്ക് 6 ഭാഗത്തും ഇതുപോലെ വരക്കാൻ പറ്റും. യെസ്. ഇനി അടുത്തത് അതിൽ മാർക്ക് ചെയ്യുകയാണ്. അതായത് അർദ്ധവൃത്തത്തിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണെന്നറിയാലോ. അപ്പോൾ ഒരറ്റത്ത് 0 വെച്ചതിന് ശേഷം തുടർച്ചയായി ഓരോ 10 ഡിഗ്രിക്കും പോയിൻ്റ് ഇട്ട് പോവുകയാണ്. അപ്പോൾ 180 ഡിഗ്രി ആകുമ്പോൾ അവിടെ കഴിഞ്ഞ് വീണ്ടും അവിടെ 60 ഡിഗ്രി ബാക്കിയുണ്ട്. അപ്പോൾ ആ 60 ഡിഗ്രിയും കൂടെ അതേപോലെ പ്രൊട്രാക്ട് വെച്ചത് എന്താ, 0 വീണ്ടും ആ പോയിൻ്റിൽ 0 വെക്കുകയാണ്. യെസ്. ഒരു മറ്റേ അറ്റത്ത് 60 ഡിഗ്രിയാണ് ഇത്. അപ്പോൾ ആ വൃത്തത്തിൽ മുഴുവനായും പോയിൻ്റ് വന്നു കഴിഞ്ഞ് ഓരോ 10 ഡിഗ്രിക്കുമാണ് അടയാളപ്പെടുത്തുന്നത്. ഇതുപോലെ 4 ഭാഗത്തും ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം പ്രൊട്രാക്ട് വെച്ചാൽ 180 വരെയേ നമുക്ക് കിട്ടൂ. ബാക്കി 240 വരെ കിട്ടണമെങ്കിൽ വീണ്ടും പ്രൊട്രാക്ടർ ഒരു തവണയും കൂടെ വെക്കണം, 60 ഡിഗ്രിക്ക് കണക്കാക്കി. അപ്പോൾ ഇങ്ങനെ 4 ഭാഗത്തും ചെയ്യുക, കാരണം 4 ഭാഗത്തെ നമ്മൾ വൃത്തഭാഗം അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. A3 പേപ്പറാണെങ്കിൽ 6 ഭാഗത്തും ഇതേപോലെ ചെയ്യുക. ബാക്കി 60 ഡിഗ്രി അതും കൃത്യമായിട്ട് ഒരു 10 ഡിഗ്രിക്കും ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ് ഞാൻ പെൻസിൽ കൊണ്ട് ആദ്യം വരക്കാൻ പറഞ്ഞത്, കാരണം നമ്മൾ ബ്ലാക്ക് പോയിൻ്റ് ഇട്ടാൽ കാണണമെങ്കിൽ പെൻസിൽ കൊണ്ട് വരച്ച വരയിന്മേലായിരിക്കണം. യെസ്. അപ്പോൾ വൃത്തഭാഗങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞ് ഇനി ഈ സ്കെയിൽ വെച്ച് 10 സെൻറ്റിമീറ്റർ ആണല്ലോ, കൃത്യം 5 സെൻറ്റിമീറ്റർ മധ്യബിന്ദുവിൽ വരുന്ന രൂപത്തിൽ ലെഫ്റ്റും റൈറ്റും പിന്നെ അഥവാ നമ്മളെ വരകളുടെ ലെങ്ത് ചിലപ്പോൾ 5 കൃത്യമായിട്ടാണെങ്കിലും ചിലപ്പോൾ 5.1 ഉണ്ടാവും വര. ആ കൂടുതലുള്ളത് 2 സൈഡിലും അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യം മധ്യബിന്ദുവിൽ 5 തന്നെ വരണം, ഇല്ലെങ്കിൽ ആ കൂടുതലുള്ളത് ഒരു ഭാഗത്തായിപ്പോവും. അപ്പോൾ 1 കുറവും 1 കൂടുതലും ആയിട്ടാണ് വരിക. മധ്യബിന്ദുവിൽ 5 എന്ന മാർക്ക് തന്നെ ഉണ്ടാവണം. അതായത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ചില കുട്ടികളെ കോമ്പസിന് 5 ഉണ്ടാവില്ല, ലേശം കുറവായിരിക്കും. ആ കുറവാണെങ്കിലും അതുപോലെ തന്നെ 1 അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വരകളിലൊക്കെ നമുക്ക് ഓരോ 1 സെൻറ്റിമീറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രൊട്രാക്ടർ മാത്രം വെച്ചും നമുക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ ചിത്രം ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരികയാണ്. ഇതാ എല്ലാ വരകളിലും പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ രൂപത്തിലാണ് ഉണ്ടാകുക. ഇനി ഈ നേർവര കൊണ്ട് നമുക്കതൊക്കെ യോജിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി CD മാർക്കർ കൊണ്ടാണ് വരക്കുന്നത്. ഒരു വൃത്തഭാഗം എടുത്തതിന് ശേഷം അവിടെയാണ് ഇതാ കറക്റ്റായിട്ട് ആ മൂലയിൽ തന്നെ എത്തിച്ചേരണം. എല്ലാ വരകളും വന്നു ചേരുന്നത് ആ ഒരു മൂലയിലാണ്, ആ
നമ്മുടെ റോംബസിൻ്റെ മേലെയുള്ള മൂലയിൽ. അപ്പോൾ ഓരോ 10 ഡിഗ്രിക്കും കണക്കാക്കി വരക്കുക. ഇതുപോലെ വലതുഭാഗത്തു നിന്ന് തുടങ്ങി ഇടത് ഭാഗത്തേക്കാണ് സ്കെയിൽ നീങ്ങി നീങ്ങി വരേണ്ടത്. ഇല്ലെങ്കിൽ മറ്റൊന്നോ, സ്കെയിൽ പിറകോട്ടേ വരാ, ഒരിക്കലും വരച്ച് മുന്നോട്ട് പോകരുത്. മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, ആ വരയിമ്മിലാണ് സ്കെയിൽ വീണ്ടും വീണ്ടും കയറി വരിക. അപ്പോൾ അത് ഒന്ന് മഷി ഉണങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ ചീത്തയാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ഏക്കുറസി കുറയും എന്നുള്ളതാണ്. കൃത്യമായി മധ്യഭാഗത്തു നിന്ന് വിടർന്ന് വരുന്ന പോലെ കിട്ടണമെങ്കിൽ ഈ രൂപത്തിൽ തന്നെ പുറകോട്ട് തന്നെ വരച്ച് പോകണം. ഓരോ വരയും വരച്ച് എപ്പോഴും സ്കെയിൽ പിന്നോട്ട് പോവുക. യെസ്, അപ്പോൾ ഓരോ 10 ഡിഗ്രിക്കാണ് നമ്മൾ വരച്ചത്. മധ്യഭാഗത്തു നിന്ന് ഇങ്ങനെ കൃത്യമായിട്ട് വിടർന്ന് വരും. ഇതാ രണ്ടാമത്തെ ഭാഗവും ഇങ്ങനെ ഉണ്ടാവും. മൂന്നാമത്തെ ഭാഗം, അപ്പോൾ 3-4 ഭാഗമാണ് ആ വൃത്തത്തിൻ്റെ, 4 എണ്ണമാണുള്ളത്. ആ 4 എണ്ണത്തിലും വരച്ചെടുത്താൽ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. ഇനി അതിൻ്റെ ഉൾഭാഗം എന്താ, ആ വൃത്തത്തിൻ്റെ തുടർച്ച പോലെ തോന്നിക്കുന്ന, ശരിക്കത് വൃത്തമല്ല, അത് റോംബസാണ്. ആ റോംബസിലും നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാം. അപ്പോൾ ആ വൃത്തത്തിൻ്റെ തുടർച്ച പോലെ നമുക്ക് തോന്നും. യെസ്, ഇങ്ങനെ ഉണ്ടാവും രണ്ടാമത്തെ കൂടെ വരച്ച് കാണിക്കാം. എല്ലാ വരയും കറക്റ്റ് മധ്യബിന്ദുവിൽ, അവിടെ നിന്നാണ് കൃത്യമായിട്ട് വിരിഞ്ഞ് വരേണ്ടത്. അതാണ് നമ്മൾ വരക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ മധ്യഭാഗത്ത് നമ്മൾ വരച്ച പേന ലെവലേശം അവിടെ നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ അവിടെ മഷി തടിക്കും. യെസ്, ഇതാ 4 എണ്ണം വരച്ച് കംപ്ലീറ്റ് ആയാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി മധ്യഭാഗത്തുള്ള സ്റ്റാറിൽ എങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്ക്. അത് പേരലൽ ലൈനാണ് വരക്കുന്നത്. നേരത്തെ വരച്ചതൊന്നും പേരലൽ ലൈനല്ല, ഇപ്പോൾ വരക്കുന്നത് പേരലൽ ലൈനാണ്. 7-ാം ക്ലാസ്സിലുള്ള സമാന്തര വരകൾ. അപ്പോൾ ഒരു തവണ സ്കെയിൽ വെച്ചാൽ ഇങ്ങനെ താഴെയും മേലെയായിട്ട് 2 വര ഒരേ സമയത്ത് വരക്കാം. തെറ്റിപ്പോവാതെ നോക്കണമെന്നേ ഉള്ളൂ. ഈ വരക്കുന്ന വരയുടെ ലെങ്ത്തും 5 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ 6 ഭാഗത്തും വരച്ചിടുക. ഓരോന്നും ചെറിയ ചെറിയ, ഓരോ സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ചെറിയ റോംബസായിട്ട് തിരിഞ്ഞു വരികയാണ്.
പാരലൽ ലൈനൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത ആ വരകൾ, അങ്ങനെയുള്ള എല്ലാ വരകളും, പെൻസിൽ കൊണ്ടുള്ള എല്ലാ വരകളും ഇനിയാണ് ഡാർക്കാക്കേണ്ടത്. കാരണം നേരത്തെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ അവിടെയുള്ള പോയിൻ്റുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്. ഇനി ഈ രണ്ട് ഭാഗം നമ്മൾ വൃത്തം വരക്കാം, അവിടെ സ്ഥലമില്ലാലും, ആ അങ്ങനെയുള്ള രണ്ട് മേലെയും താഴെയായിട്ടുള്ള രണ്ട് ഭാഗം അവിടെയും ഈ രൂപത്തിലാണ് ചെയ്യുന്നത്. അതായത് ഒരു പോയിൻ്റിൽ നിന്ന് വിരിഞ്ഞു വരുന്ന രൂപത്തിൽ. ഒരേ പോയിൻ്റിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും വ്യത്യസ്ത തുല്യ അകലത്തിലുള്ള പോയിൻ്റിലെ ഓരോ സെൻറ്റിമീറ്റർ അകലെയാണ് അവസാനിക്കുന്നത്. യെസ്. അപ്പോൾ വരകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ആ പെൻസിൽ കൊണ്ടുള്ള എത്രയെണ്ണാണോ ബാക്കിയുള്ളത് അതൊക്കെ ഒന്ന് ഡാർക്ക് ആക്കുക. അപ്പോഴാണ് ചിത്രത്തിന് ഒന്നും കൂടെ ഒരു വ്യക്തത വരുന്നത്, ഒരു തെളിച്ചം. ഇതാ മുഴുവൻ എല്ലാ വരകളും ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് ഈ രൂപത്തിലാണ് ഉണ്ടാകുക. ഇതാണ് ആ ശരിയായ ഗ്രാഫ് വരുന്നത്. ഇനി അതിന് കളർ കൊടുക്കുന്നത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊടുക്കുന്നത്. ഒരു പോർഷനിൽ കൊടുത്ത് കൊടുത്ത് വരികയാണ്, ഒന്നിടവിട്ട് ഒന്നിടവിട്ട് മാറി മാറി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വൈറ്റും ഒരു ബ്ലാക്കും എന്നുള്ള രൂപത്തിൽ ഒന്നിടവിട്ട് ചെയ്യുകയാണ്. അത് ആറ് ഭാഗത്തും വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വൃത്തം, ആ വൃത്ത ഭാഗത്ത് വരുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാം. അവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതായി രൂപത്തിലാണ് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാറില്ല. ഇത് ഈ രൂപത്തിൽ ഒന്ന് ചെയ്തു നോക്കുകയാണ്. യെസ്. ഇനി അതിൻ്റെ ഉൾഭാഗത്ത് ഏറ്റവും ഉള്ളിലുള്ള സ്റ്റാർ ഒഴിവാക്കി ഈ രണ്ട് വീതം കളർ കൊടുത്തതാണ്. പിന്നീട് ഒരു സെറ്റ് വെള്ളം ഇട്ടതിന് ശേഷമാണ് വീണ്ടും ബ്ലാക്ക് കൊടുക്കുന്നത്. അടുത്തതും അങ്ങനെ തന്നെ, ഒരു സെറ്റ് വെള്ളം ഇട്ടതിന് ശേഷം വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ഇപ്പോൾ മൊത്തം പകുതി വെള്ളയും പകുതി ബ്ലാക്കുമായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ചിത്രം. കളറ് കൊടുത്ത് പുറത്തേക്ക് ചാടിപ്പോവാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ കളറ് കൊടുക്കുക. അപ്പോൾ ഒഴിവുള്ള ദിവസം, ശനി ഞായർ ദിവസം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇത്. ഈ രൂപത്തിൽ ഒരു നല്ല ചിത്രം. പേപ്പറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ചിത്രത്തിനും വലുപ്പം കൂട്ടാം. ആ വീതിയുടെ ഭാഗത്ത് ഒരു വൃത്തവും കൂടെ ഫിറ്റ് ചെയ്ത് വലുതാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചാർട്ടിലേക്ക് ഈ രൂപത്തിൽ വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ആ 5 സെൻറ്റിമീറ്ററിന് പകരം 10 സെൻറ്റിമീറ്റർ എന്നുള്ള രൂപത്തിൽ എടുത്താൽ മതി. അപ്പോൾ പ്രൊട്രാക്ടർ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അത് കോമ്പസ് ഉപയോഗിച്ച് 10 സെൻറ്റിമീറ്റർ പിന്നെ റേഡിയസുള്ള വൃത്തം വരച്ചുകൊണ്ട് അതിനെ 6 ഭാഗമാക്കി കട്ട് ചെയ്യുന്നതും ചെയ്യുന്നതൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചതാണ്. ആ രൂപത്തിൽ ചെയ്തെടുക്കാം. അതുപോലെ പ്രൊട്രാക്ടറിനെ കൊണ്ട് വൃത്തഭാഗം വരയ്ക്കുന്നതിന് പകരം അവിടെയും 10 സെൻറ്റിമീറ്റർ റേഡിയസുള്ള വൃത്തം വരച്ചുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ ചെയ്തെടുക്കുക. ഓക്കേ.